ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ റോക്കിംഗ് സ്റ്റാർ യാഷ് പ്രധാന വേഷത്തിലെത്തി 2022 ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമായി മാറിയ സിനിമയായിരുന്നു KGF 2. 100 കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രം 1235 കോടി രൂപ വേൾഡ് വൈഡായി ഫൈനൽ കളക്ഷൻ നേടിയെന്നാണ് IMDB ബോളി മൂവി റിവ്യൂസ് പോലെയുള്ള പ്രമുഖ പേജുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ ദെങ്കൽ, ബാഹുബലി 2 എന്നീ സിനിമകൾക്ക് ശേഷമുള്ള 3rd highest ഗ്രോസർ എന്ന സ്ഥാനവും KGF 2 സ്വന്തമാക്കിയിരുന്നു. അതേസമയം രാജമൗലിയുടെ സംവിധാനത്തിൽ ജൂനിയർ NTR, രാംചരൺ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ത്രിബ്ലാർ എന്ന ചിത്രവും ഇന്ത്യൻ സിനിമയിലെ KGF 2 ശേഷമുള്ള 4th highest ഗ്രോസറായി മാറിയിരുന്നു. 450 കോടി മുതൽ മുടക്ക് കണക്കാക്കുന്ന ചിത്രം അന്ന് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയത് 1135 കോടി 80 ലക്ഷം രൂപയാണ്. എന്നാൽ 2023 ത്രിബ്ലാർ എന്ന ചിത്രം ജപ്പാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ഓസ്കാർ ലഭിച്ചതോടെ ത്രിബ്ലാർ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. ഒക്ടോബർ 22, 2022 ജപ്പാനിൽ റിലീസ് ചെയ്ത ചിത്രം 2023 മാർച്ച് മാസം വരെ ആകെ സ്വന്തമാക്കിയത് 81 കോടി രൂപയാണ്. മാർച്ച് 10 ഇന്ത്യയിൽ നിന്ന് ഓസ്കാറിന്റെ ഭാഗമായി റീ റിലീസ് ചെയ്തപ്പോൾ 1 കോടി രൂപ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. മാർച്ച് 3 അമേരിക്കയിൽ റീ റിലീസ് ചെയ്തപ്പോഴും 1 കോടി 56 ലക്ഷം രൂപ സിനിമയ്ക്ക് ലഭിച്ചു. അങ്ങനെ എല്ലാം കൂടി കൂട്ടി വേൾഡ് വൈഡായി 1236 കോടി രൂപ നേടി KGF 2 എന്ന സിനിമയെ ത്രിബ്ലാർ മറികടന്നെന്ന് എല്ലാ പ്രമുഖ പേജുകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ 3rd highest ഗ്രോസേഴ്സിൽ ദെങ്കൽ, ബാഹുബലി 2 എന്നീ സിനിമകൾക്ക് ശേഷം ഇപ്പോൾ ത്രിബ്ലാർ ആണ് 3rd സ്ഥാനത്തുള്ളത്. KGF 2 എന്ന ചിത്രത്തെ 4th സ്ഥാനത്താക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. എന്തൊക്കെ തന്നെ ആയാലും ഈ പറഞ്ഞ റീ റിലീസും വൈഡ് റിലീസും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് വന്ന് 100 കോടി പടം വെച്ച് 1200 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ റോക്കിയും പ്രശാന്ത് നീലും കാണിച്ച മാസ് വേറൊരുത്തരും കാണിച്ചിട്ടില്ല. ഇതിനെല്ലാം പകരമായി KGF Chapter 3 അങ്ങോട്ട് വന്നോട്ടെ. 3rd സ്ഥാനത്തിന് പകരം ആ 1st സ്ഥാനം തന്നെ നമുക്കങ്ങ് എടുത്തേക്കാം. KGF 3 എന്ന ചിത്രം 2024 ആരംഭിച്ച് 2025 അവസാനം തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. സലാർ ഷൂട്ടിംഗ് 2-3 മാസത്തിനകം അവസാനിക്കും. പിന്നീട് NTR പ്രശാന്ത് നീൽ പടം തുടങ്ങും. അതിനുശേഷം പെട്ടെന്ന് തന്നെ KGF 3 തുടങ്ങാനാണ് പ്രശാന്ത് നീൽ പ്ലാൻ ചെയ്യുന്നത്. സലാർ എന്ന സിനിമയിൽ ക്ലൈമാക്സ് ഭാഗത്ത് യാഷ് ഒരു 10 മിനിറ്റ് ക്യാമിയ റോളിൽ എത്തുമെന്നുള്ള റൂമറുകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സലാർ എന്ന ചിത്രം KGF യൂണിവേഴ്സിൽ പെട്ടതായിരിക്കാം. എന്തായാലും സലാർ വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.